എല്ലാം കവർന്നെടുത്താലും ഏറ്റവും അധികം നമ്മുടെ മനസ്സിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ ചുവരിന്റെ ഒരു ഭാഗത്തല്ല നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കല്ല ആ മനസ്സ് നിറഞ്ഞിരിക്കേണ്ടത് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രംഗങ്ങളായിരിക്കണം പ്രേമമായിരിക്കണം ഇഷ്കായിരിക്കണം സ്നേഹമായിരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് വേറെ ആര് കൊണ്ടുപോയാലും ഈ രാത്രിയിൽ നമുക്ക് കടന്നു പോയിട്ട് തിരിച്ചെടുത്തു കൊണ്ടുവരാ സാധിക്കുക മാലിക് ദിനാർ റളിയല്ലാഹു തആലാന്റെ മഖാമിന്റെ ഉറൂസുമായി ബന്ധപ്പെട്ട് ഇവിടെ പഠിച്ചു കൂടിയിരിക്കുന്നവരെ നിന്റെ മനസ്സിനെ ആരെല്ലാം കവർന്നു കൊണ്ടുപോയോ നിന്റെ മനസ്സ് നീ ആർക്കൊക്കെ വലിച്ചെറിഞ്ഞു കൊടുത്തോ നിന്റെ ഹൃദയം കവരാൻ ആർക്കൊക്കെ നീ അവസരം കൊടുത്തോ അവരിൽ നിന്നെല്ലാം നിന്റെ പരിശുദ്ധമായ ഖൽബിനെ വാങ്ങിയെടുത്തു കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായി ജീവിച്ച തലങ്കരയിലേക്ക് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നുകൊണ്ട് പറന്നിറങ്ങിയ ആ മഹാനുഭാവന്റെ സാന്നിധ്യത്തിലിരുന്നുകൊണ്ട് തീരുമാനിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിന് നമുക്ക് മദീനയുടെ നേതാവ് മനസ്സിന്റെ രാജാവ് മക്കയുടെ സമ്മാനം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിക്കണം ഒരു ചെറിയ പരിശോധന ചെറിയ ഒരു പരിശോധന എവിടെ ആണ്ട് നേർക്ക് നടന്നാലും ഉറൂസ് നടന്നാലും തെക്ക് ഭാഗത്തൊക്കെ ഒരു ഫ്രീ ആയ ഒരു ചികിത്സാ സമ്പ്രദായം ചെയ്യുന്നുണ്ട് നേത്ര പരിശോധന വയറു പരിശോധന അതുപോലെ ഇന്ന് ഇവിടെ മാലിക് ദീനാർ മക്കാമിന്റെ ഉറൂസുമായി ബന്ധപ്പെട്ട് വന്ന നിങ്ങളുടെ ഒരു ഹൃദയ പരിശോധനയാണ് അൽഹംദുലില്ലാ ഇന്ന് ഇവിടെ നടക്കാൻ പോവാ നമ്മുടെ ഹൃദയം പരിശോധിക്കാൻ വേറെ ഡോക്ടർ വേണ്ട നമ്മുടെ കൽബ് പരിശോധിച്ചു നോക്കാൻ വേറെ ആള് വേണ്ട നമ്മുടെ മനസ്സ് പരിശോധിക്കാൻ നമ്മൾ മാത്രം മതി അതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് എന്ന് വായിച്ചെടുക്കാൻ നമുക്ക് ഉറപ്പായിട്ടും സാധിക്കുന്നതാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെ ഇന്ന് സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ വരെ ആരൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ഏതൊക്കെ നേതാക്കന്മാർ ഏതൊക്കെ പ്രവർത്തകർ ഏതൊക്കെ ചിന്തകന്മാർ ഏതൊക്കെ കലാകാരന്മാർ ഏതൊക്കെ കായിക താരങ്ങൾ അവരൊക്കെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതിനൊക്കെ താക്കോല് കൊണ്ട് തുറന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ട് ഇന്നൊരൊറ്റ ആളിനെ മാത്രം നമ്മുടെ മനസ്സിലേക്ക് നിറയ്ക്കണം അല്ലാഹു തൗഫീഖ് തരട്ടെ ഇത് പറയുന്നത് വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ പോരെ അതൊന്ന് മാനസികമായിട്ടൊന്ന് ചെയ്യാൻ നമ്മളൊന്ന് തയ്യാറെടുത്ത് നോക്കിയാൽ മാനസികമായിട്ടതൊന്ന് ചെയ്യാൻ നമ്മളൊന്ന് മനസ്സ് വെച്ച് നോക്കിയാൽ നമ്മുടെ ഹൃദയത്തിന്റെ കവാടം നമ്മൾ തുറന്ന് അതിന്റെ ഉള്ളിലുള്ളവരെ പുറത്തെടുക്കുക ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവും ഉമ്മ ഉണ്ടാവും ഉപ്പ ഉണ്ടാവും അതൊക്കെ എല്ലാം പുറത്തെടുക്കണം സകലതും മക്കളുണ്ടാകും കുടുംബക്കാരുണ്ടാവും പിന്നെ ചില യുവാക്കൾക്ക് പുറത്തെടുത്ത് കളയാൻ പറ്റാത്ത രീതിയിൽ ചില ബന്ധങ്ങൾ ഉണ്ടാകും അത് രണ്ടെണ്ണം കിട്ടുമ്പോൾ എടുത്ത് മാറ്റിക്കോളും അതെങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സഹോദരിമാരുടെ മനസ്സിനെയും കീഴ്പ്പെടുത്തിപ്പോയ ആരെല്ലാം ഉണ്ടോ എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ മനസ്സിൽ നിന്ന് മാറ്റണം സ്വാധീനിച്ചിട്ടുള്ള ആരൊക്കെ എങ്കിലേ ഇതങ്ങോട്ട് കയറുള്ളൂ മുത്തുനബി മനസ്സിൽ നിറയ്ക്കേണ്ടത് മനസ്സിലൊന്നും ഇല്ലാതാവുമ്പോഴല്ലേ നിറയുന്നത് അല്ലാതെ ഒരറ്റത്തോ ഒരു മൂലക്കോ ഒരു ഭാഗത്തോ അള്ളാഹുന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവെക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് നിറച്ചിരിക്കണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞിരിക്കണം അതിന് ഇന്ന് വരെ എന്റെയും നിങ്ങളുടെയും മനസ്സിനെ കീഴടക്കിയവരാരാ നമ്മുടെ ഹൃദയങ്ങളെ തോൽപ്പിച്ചവരാരാ അവരേതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ അവരേതൊക്കെ രീതിയിൽ കൈയടക്കിയവരാകട്ടെ മനസ്സ് കവർന്നു പോയവരാകട്ടെ അവരെയെല്ലാം മറന്നുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ഈ മഖാമിന്റെ പള്ളി കാമ്പൗണ്ടിനകത്ത് അവരെയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് സുബ്ഹാനല്ലാഹ് മദീനയുടെ മണം പകർന്നു കൊണ്ടിരിക്കുന്ന മാലിക് ദിനാർ പള്ളിയുടെ തിരുമുറ്റത്ത് സുബ്ഹാനല്ലാഹ് എപ്പോഴെങ്കിലും നിങ്ങൾ ഈ മഖാമിന്റെ പരിസരത്തൂടെ നടന്നു നോക്കുമ്പോ മദീനത്ത് പോയവരെ ഒരൽപ്പം മദീനയുടെ സുഗന്ധം ഈ മഖാമിന്റെ പരിസരത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നറിയോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരുന്നവര് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തിരുന്നവര് ആ മദീനയുടെ തിരുമുറ്റത്തോടെ നടന്നു പോയവര് പ്രവാചകരുടെ കരം പിടിച്ചവർ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ
ഇരുന്ന് കൊണ്ട് എളിമ പഠിച്ചവര് അവര് നടന്നു പോകുന്ന വഴി പോലും സുഗന്ധമാ, അവര് കിടന്നുറങ്ങുന്ന വഴി പോലും സുഗന്ധമാ. ആരുടെ സുഗന്ധമെന്നറിയോ? മക്കത്ത് നിന്ന് കൊണ്ടുവന്ന അത്തറിന്റെ സുഗന്ധമല്ല, മദീനത്ത് നിന്ന് കൊണ്ടുവന്ന അത്തറിന്റെ സുഗന്ധമല്ല. പിന്നെ ലോകത്തൊരാൾക്കും കവർന്നു കൊണ്ടുപോകാൻ സാധിക്കാറ്. ഇന്നും മദീന നിറച്ചനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മദീനയുടെ സുഗന്ധമാണ്. ആ സുഗന്ധം ഈ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയുടെ ആ പേരിലുള്ള പള്ളിയുടെ പരിസരത്ത് എവിടെയോ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ കിട്ടാതിരിക്കുക? എന്നോടൊരു പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞതാ, ഇവിടെ ഒരു മക്കാമുമില്ല, ഒരടയാളവുമില്ല, വിജനമായി കിടക്കുന്ന ഒരു സ്ഥലത്ത് സ്ത്രീകൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവിടുത്തെ പുണ്യത്തിന് വേണ്ടി അവിടെ ചെന്ന് ഇലാ ഹദർത്ത് എന്ത് പറഞ്ഞിട്ട് ഫാത്തിഹയോടും എന്ത് ചെയ്തിട്ട് ദുആ ചെയ്യുന്നു അറിയില്ല. കാസർഗോഡ് ജില്ലക്കാർ അങ്ങനെ സിയാറത്തിന് വേണ്ടി കുതിച്ചു നടക്കുന്നവരാകരുത്. എവിടെയെങ്കിലും പോയി സിയാറത്ത് ചെയ്ത് ഈമാൻ നിങ്ങൾ പാഴാക്കി കളയരുത്. നിങ്ങൾക്ക് ധാരാളം നല്ല മക്കാമുകൾ അള്ളാഹു തന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലക്കാർ പോയാൽ നമുക്ക് പറയാം, ഒരു കടവപ്പള്ളി വേവിമാപ്പള്ളി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പോകണമെന്ന് പറയാം. നിങ്ങളൊരു മരത്തിന്റെ ചോട്ടിലും ഒരു പൊത്തിന്റെ ചോട്ടിലും പാമ്പിരിക്കുന്ന മാളത്തിലും എലിയിരിക്കുന്ന മാളത്തിന്റെ അടുത്തിലും പോയി ഇലാ ഹദർത്തി എന്ന് പറഞ്ഞ് ഫാത്തിഹ ഒരു ദുആ ചെയ്യേണ്ട ഒരു കാര്യവും കാസർഗോഡ് ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എന്തേ, അവർക്ക് ഇവിടെ കിടക്കില്ല ആള്. ഇതൊന്നും നമ്മുടെ ഇത്തമാർക്ക് മനസ്സിലാവില്ല. ഉറൂസിന് വരണം, രണ്ട് വകുൽക്കം വാങ്ങിച്ച് അവയ്ക്കണം, ചേർന്ന് നിന്ന് രണ്ട് ഫോട്ടോയും എടുക്കണം, 10 ആണുങ്ങളെയും കാണണം, 10 പെണ്ണുങ്ങളെയും കാണണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ, അങ്ങ് പോകണം. എല്ലാ വർഷത്തെയും പോലെ ഉറൂസ് അങ്ങ് കഴിഞ്ഞു പോകുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ ആശിക്കീങ്ങൾ, അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവർ, അള്ളാഹുവിനോട് സ്നേഹമുള്ളവർ, ഔലിയാക്കന്മാരുടെ പവറും അനുഗ്രഹവും മനസ്സിലാക്കുന്നവർ ഈ മക്കാമിൽ വന്നാൽ ഓരോ ആണ്ടിനും അവർ നേടിയെടുത്തു കൊണ്ടുപോകുന്നത് ഉന്നതമായ പദവികളാണ്, സ്ഥാനമാനങ്ങളാണ്. അതിനെക്കുറിച്ച് സഹോദരിമാരൊന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഇവിടെ അള്ളാഹുവിന്റെ ഹബീബിന് മനസ്സിൽ നിറച്ച ഒരു കഥാനായകന് കിടന്നുറങ്ങുമ്പോൾ ഇത് കളഞ്ഞിട്ട് പിന്നെ വേറെ എവിടെയാ എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലക്കാരെ നിങ്ങൾ പോകുന്നത്? ഏത് മരപ്പൊത്തിന്റെ അടുത്തേക്കാ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് കാസർഗോഡ് ജില്ലയുടെ അങ്ങോളം ഇങ്ങോളം കിടന്നുറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, അവരുടെ പൊരുത്തമാണ്, അവരുടെ ഗുരുത്വമാണ്, അവരുടെ പ്രാർത്ഥനയാണ്, അവരുടെ തണലാണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ചോദിക്കേണ്ടത്, നമ്മൾ കൈനീട്ടി യാചിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന സകലതും മനസ്സിൽ നിന്ന് മാറ്റിവെച്ചിട്ട് മനസ്സിന്റെ അകത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരട്ടെ. പ്രിയപ്പെട്ട പ്രവാചകരുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് ഒരു സഹാബി. മത്തസാത്തു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാളെപ്പോഴാ ഉണ്ടാകുന്നത് നബിയേ? അള്ളാഹുവിന്റെ റസൂലേ, ഖിയാമത്ത് നാളെപ്പോഴാ സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാ, മത്തസാത്തു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാളെപ്പോഴാ ഉണ്ടാകുന്നത് നബിയേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാ, മാ അത്തലഹാ, ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത്, തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? ആകാശം പഞ്ഞിക്കെട്ടുകളെ പോലെ പർവ്വതങ്ങൾ പാറിക്കിടക്കുന്നത് കാണുമ്പോ, കടലിന്റെ തിരമാലകൾ കരയിലേക്ക് കടന്നു വരുമ്പോ, ഭൂമിയാകെ തകിടം മറിയുമ്പോ, വല്യ വല്ല കെട്ടാ കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും എല്ലാം തകർന്നടിയുമ്പോ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബി അന്ന റബ്ബക ഔഹാലഹ പറയുന്നു. പ്രപഞ്ചം കിടുകിടാ വിറച്ചു പോകുന്ന, ഭൂമി കിടുകിടാ വിറച്ചു പോകുന്ന, പർവ്വതങ്ങൾ പഞ്ഞിക്കെട്ടുകളെ പോലെ പാറി പിറക്കുന്ന രാവ് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന നബിയേ, മത്തസാത്തു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാളെപ്പോഴാണ് ഉണ്ടാകുന്നത് നബിയേ? അള്ളാഹു റസൂൽ ചോദിക്കുന്ന പ്രിയപ്പെട്ട സഹാബിയെ,
എന്താണ് നീ അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? ഖിയാമത്ത് നാൾ അത്രത്തോളം നീ കുതിച്ചു പോവുകയാണോ? അതിന് നീ എന്തേ ഒരുങ്ങി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട സഹാബി പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കൈ മുതലായിട്ടൊന്നുമില്ല, എനിക്ക് പരലോകത്ത് കൊണ്ടുപോകാൻ, എനിക്ക് ഖബറിലേക്ക് കൊണ്ടുപോകാൻ ലോകാവസാനത്തിന്റെ സമയത്ത് എനിക്ക് എടുത്തു കാണിക്കാൻ എന്റെ കയ്യിൽ ആകെയുള്ളത് ഇല്ല, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടലല്ലാതെ ആ ഇഷ്ടമല്ലാതെ ആ സ്നേഹമല്ലാതെ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്തെന്നറിയോ? എന്നാല് നിന്റെ ആഗ്രലോകത്ത് നീ ഇഷ്ടപ്പെട്ടവന്റെ കൂടെയാ, നീ സങ്കടപ്പെടണ്ട. മാലിക് ദിനാറിന്റെ ഉറൂസിന് ഒരുമിച്ച് ഓടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചോദിക്കുകയാ, നിന്റെ മനസ്സിന്റെ കത്ത് ആരൊക്കെയാ നിറഞ്ഞു നിൽക്കുന്നത് മോനെ? നിന്റെ മനസ്സിനെ ആരെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് മോനെ? ഇന്ന് ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് വേണ്ട, അല്ലാഹുവിലേക്ക് നേരിട്ട് പോകാമല്ലോ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് വേണ്ട, അല്ലാഹുവിലേക്ക് നേരിട്ട് പോകാമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു പടച്ചതമ്പുരാനി ലോകത്ത് മനുഷ്യരെ പടക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂ. അല്ലാഹു പടച്ചതമ്പുരാന് മനുഷ്യരെയും ജിന്നുകളെയും പടച്ചിരിക്കുന്നത് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആരാധന അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രീതിക്കും പൊരുത്തത്തിനും വേണ്ടി സുജൂദ് ചെയ്യുന്നവരെ, പാതിരാ സമയത്ത് ഇബാദത്ത് ചെയ്യുന്നവരെ, ഉറക്കമൊഴിച്ച് ആരാധന അർപ്പിക്കുന്നവരെ, തഹജ്ജുദിലൂടെ തസ്ബീഹിലൂടെ പടച്ചതമ്പുരാന്റെ പൊരുത്തം വാങ്ങുന്നവരെ, അല്ലാഹുവിന്റെ റസൂല് മനസ്സിലില്ലാതെ കോടിക്കണക്കിന് സുജൂദ് ചെയ്താലും നിന്റെ സുജൂദ് അല്ലാഹുക്ക് വേണ്ട മുസ്ലിമേ. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇബാദത്തിലൂടെ മനസ്സ് പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന മുസ്ലിമേ, ഖുർആൻ ഓതുന്ന മുസ്ലിം പെണ്ണേ, അല്ലാഹുവിന്റെ ഹബീബ് മനസ്സിന്റെ ഉള്ളിലില്ലാതെ ലോകത്ത് പടച്ചതമ്പുരാന്റെ പൊരുത്തം നേടാൻ നിനക്ക് സാധിക്കുന്നതല്ല. എത്ര സുജൂദ് ചെയ്യട്ടെ, എത്ര ഏറ്റുദാന ചെയ്യട്ടെ, എത്ര റുക്കൂ ചെയ്യട്ടെ, എന്തുമാത്രം നൃത്തത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കട്ടെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്താൻ ഹബീബ് മനസ്സിലില്ലാതെ സാധിക്കൂല. വളർന്നു വരുന്ന കാലഘട്ടത്തില് ലഘുലേഖകൾ കയ്യിൽ വെച്ചുകൊണ്ട് ഹബീബിനെതിരെ തിരിയുന്ന, കാസർഗോഡ് ജില്ലയുടെ നിബിദിനാഘോഷത്തിനെതിരെ നോട്ടീസ് ഇറക്കുന്ന, കാസർഗോഡ് ജില്ലയുടെ പ്രവാചക പ്രേമികൾക്കെതിരെ കാസറ്റ് ഇറക്കുന്ന വലിപ്പം കണ്ടുകൊണ്ട് അത്ഭുതത്തോടെ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട്, ഞങ്ങൾ അത്ര വളർന്നിട്ടെന്താ, ഞങ്ങൾ അത്ര വലിയ സമ്മേളനം നടത്തിയിട്ടെന്താ, മഹാന്മാരായ സഹാബത്തിന്റെയും ആരിഫീങ്ങളുടെയും ഔലിയാക്കന്മാരുടെയും ആണ്ട് നേർച്ചയ്ക്ക് കണ്ടില്ലേ ജനങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നരെന്ന് പറഞ്ഞ് മൂക്കത്ത് വിരൽ വെച്ച് നിന്റെ മലയാളം പുസ്തകവും വലിച്ചെറിഞ്ഞുകൊണ്ട് കാത്തിരിക്കലല്ലാതെ മഹാന്മാരെ തോൽപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന്റെ പുത്തൻവാദികൾക്ക് സാധ്യമല്ല. ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ വളർന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന്റെ ചുണക്കുട്ടന്മാരോട് പറയുക, മോനെ, നമ്മുടെ മനസ്സ് ഹബീബിനല്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കല്ല മോനെ. കേവലം ഒരു പെണ്ണിന്റെ പുഞ്ചിരി കാണുമ്പോ പണയം വെക്കാനുള്ളതല്ല മുസ്ലിം ചെറുപ്പക്കാരന്റെ ഹൃദയമെന്ന് മനസ്സിലാക്കുക. കേവലം ഏതെങ്കിലും ഒരു സിനിമാ നടനെ കാണുമ്പോ പണയപ്പെടുത്താനുള്ളതല്ല മുസ്ലിം ചെറുപ്പക്കാരന്റെ മനസ്സെന്ന് തീരുമാനിക്കുക. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഏതെങ്കിലും സീരിയലിന്റെ ഉള്ളിന്റെ ഉള്ളില് കണ്ണീരൊടുക്കുന്ന പൊട്ടിക്കരയുന്ന, എത്ര എപ്പിസോഡായിട്ടും പ്രസവിക്കാതെ വയറം ചുമന്നുകൊണ്ട് നടക്കുന്ന സീരിയൽ നടിയോടുള്ള സിമ്പതി കൊണ്ട് മനസ്സിന്റെ അകത്ത് സ്വാധീനം ചെലുത്തിയ എന്റെ കാസർഗോഡ് ജില്ലയിലെ പെണ്ണേ, 17 വയസ്സിനകത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ട പെൺകുട്ടികളുടെ ചരിത്രം നിനക്കറിയോ? 20 വയസ്സിനകത്ത് 20 പ്രാവശ്യം ഹബീബിനെ സ്വപ്നം കണ്ട ചരിത്രം നിങ്ങൾക്കറിയോ? മദീനയുടെ മുറ്റത്തേക്ക് പറന്നു ചെല്ലാൻ ഒരു യോഗ്യതയില്ലായിരുന്നിട്ട് കൂടി പ്രവാചക പ്രേമത്തിന്റെ വറക്കത്ത് കൊണ്ട് അത്ഭുതകരമായ ജനങ്ങളൊക്കെ ഞെട്ടിത്തെരിച്ചു പോകുന്ന തരത്തില് റൗളാ ശരീഫിന്റെ കവാടത്തിലേക്ക് സഹോദരിമാര് പറന്നു പോയിട്ടില്ലേ? കാസർഗോഡ് ജില്ലയുടെ തളങ്കരയിൽ തടിച്ചുകൂടിയിരിക്കുന്ന
എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് പറയുകയാ, മനസ്സ് നിറച്ച അല്ലാന്റെ ഹബീബ് ഉണ്ടെങ്കിൽ പേടിക്കണ്ട, ഖബറിന്റെ അകത്ത് ഭയപ്പെടണ്ട, സുറാത്ത് പാലത്തിൽ ഭയപ്പെടണ്ട, പരലോകത്ത് ഭയപ്പെടണ്ട, അവിടെ മുഴുവനും സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഹബീബിന്റെ സാന്നിധ്യം നമ്മുടെ സഹായത്തിന് വരുന്നതാണ്. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് കുറവാണ് നമ്മുടെ ഹബീബിനുള്ളത്? എല്ലാവരും ഒരു കുറച്ചിൽ പോലെയാണ്. സ്വലാത്ത് എല്ലാം പറയുമ്പോ ഇങ്ങനെ അടുത്തിരിക്കുന്നവരെ നോക്ക്, ഞാൻ ചൊല്ലിയ നാണക്കേടല്ലേ? കാശും പവറും പണവും പദവിയും ഒക്കെ കൂടിപ്പോകുമ്പോ ഇതൊക്കെ നമുക്ക്